Assalamualaikum. Hi friends, welcome back to Ranas channel. Ellavarkkum pudhiya videoyilekku swagatham. Nammal innu vanilla sponge cake undakkan povunnathu. Appa ellavarum Ranas channel subscribe cheyyana, videos kaananam. Appa namukku cake undakkan thodangam. അപ്പോൾ നമുക്ക് കേക്കിന് ആവശ്യമായത് ഈ ഗ്ലാസ്സിന് ഒന്നേകാൽ ഗ്ലാസ് മൈദ, പിന്നെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത്, മൂന്ന് കോഴിമുട്ട, ഒരു നുള്ളുപ്പ്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി കൂട്ടി നന്നായി ഒരു മൂന്ന് വട്ടമെങ്കിലും അരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് വട്ടം അരിച്ചെടുക്കാം. അങ്ങനെ മൈദ മൂന്ന് വട്ടം ഇവിടെ അരിച്ചെടുത്ത് എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മൂന്ന് കോഴിമുട്ട ഒന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ആ മൂന്ന് കോഴിമുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂട്ടിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും അര ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്ത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളുടെ മൂന്ന് മുട്ടയും പഞ്ചസാര പൊടിച്ചതും വാനില എസൻസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ മുട്ടയുടെ മിക്സ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദ കൂട്ട് കുറച്ച് വെച്ചിട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചിട്ടാൽ മതി, ഒന്നായിട്ട് ഇട്ടാൽ ആകെ കട്ട കുത്തും. നമ്മൾ ഫസ്റ്റത്തെ കുറച്ചിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഇട്ടിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ ഉള്ളിലും പിന്നെ സൈഡിലൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം നമ്മൾ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നമുക്ക് കുറച്ച് എണ്ണ തഴുകിയിട്ട് വെച്ചെടുക്കാം. പേപ്പറിൻ്റെ മേലെ കുക്കർ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റൊന്ന് വരച്ചെടുത്തിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വരയുമ്പോൾ കൂടെ നമുക്കൊന്ന് വട്ടത്തിയിൽ മുറിച്ചെടുക്കാം. റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. നമ്മൾ ബട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് വെച്ചെടുക്കാം. നമുക്ക് കുറച്ചും കൂടി എണ്ണ തേച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കുക്കറിലേക്ക് ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ മിക്സ് ഫുള്ളായി ഒഴിച്ചിട്ട് നമുക്കൊന്ന് പതുക്കെ തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിത് തട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പഴയ ഒരു പാന് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കുക്കർ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. കുക്കറിന് വിസിലില്ല കേട്ടോ, വിസിൽ ഉപയോഗിക്കാതെയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പപ്പടക്കോല എടുത്ത് കുത്തി നോക്കാം ആയിട്ടുണ്ടോന്ന്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് അടർത്തി കൊടുക്കാം. അപ്പം നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളിത് കുക്കറിൽ നിന്നല്ല, കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി നമുക്ക് പതുക്കെ പേപ്പറൊന്നും കീറിയെടുക്കാം. പാകമായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്ക് കണ്ടിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണം. ബനാസ് ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വണ്ടിയിലുള്ളിൽ നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.